ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് വളരെയധികം ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ വർക്ക് ചെയ്തിട്ട് ഒരു മാസം 20,000 രൂപയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന, അതും ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഇതിന് വർക്കിന് മുമ്പാണെങ്കിലും വർക്കിന് ശേഷമാണെങ്കിലും നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഒരു പ്രത്യേകത വരുന്നത്. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ജോലി ചെയ്യണം, പാർട്ട് ടൈം ആയിട്ട് ഒരു ദിവസം 1-2 മണിക്കൂർ കൊണ്ടൊക്കെ 500 രൂപയോ 1,000 രൂപയോ ഒക്കെ ഏൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിന്റെ പേര് respin.iisc.ac.in എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ റെസ്പിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി പേരിങ്ങനെ വെബ്സൈറ്റ് പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി പ്ലേ സ്റ്റോറിൽ പോകുന്നത് അപ്ലിക്കേഷൻസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വെബ്സൈറ്റൊക്കെ നമ്മൾ ഗൂഗിളിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ റിവ്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്ക് ഫ്രം ഹോം ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് റെസ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോസ് റെസ്പിൻ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ കറക്റ്റായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, വി ഡു നോട്ട് ചാർജ് എനി എമൗണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ ജോബ് കിട്ടുന്നതിന് ജോബ് ചെയ്യുന്നതിന് 1 രൂപ പോലും നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നല്ല ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ജോബ് എടുക്കുമ്പോഴായാലും വർക്കിന് മുമ്പാണെങ്കിലോ വർക്കിന് ശേഷമാണെങ്കിലോ പേയ്മെൻറ്റ് ഒന്നും ചോദിക്കുന്ന ജോബ്സ് നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെയുള്ള ജോബ്സൊക്കെ ഫേക്ക് ആയിരിക്കും, ഫ്രോഡ് ആയിരിക്കും. അപ്പോൾ ബിവെയർ ഓഫ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒത്തിരി ജോബ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ജോബ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റ എൻട്രി, റൈറ്റിംഗ് ജോബ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഈ ഒരു റെസ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ റെസ്പിൻ എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ വരുന്നത് ഓപ്പണിങ്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് വരും. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടന്റ് റൈറ്റർ, ഡാറ്റ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഇതുപോലുള്ള റൈറ്റിംഗ് ജോബ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ റൈറ്റിംഗ് ജോബ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒത്തിരി ജോബ്സ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് റൈറ്റിംഗ് ജോബ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് ടൈം ജോബാണ്, നമുക്ക് ഫ്രീ ടൈമിൽ ഡെയിലി 1-2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ കണ്ടന്റ് റൈറ്റർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ബേസിക് സ്കിൽസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് വേണം, വലിയ രീതിയിലുള്ള അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയണം, അതുപോലെ തന്നെ അത്യാവശ്യം ടൈപ്പിംഗ് സ്കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റൈറ്റിംഗ് ജോബിൻ്റെ മാത്രം ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ റൈറ്റിംഗ് ജോബും ഇതുപോലെ ആവണമെന്നില്ല, ഇതിൽ ഒരുപാട് തരത്തിലുള്ള റൈറ്റിംഗ് ജോബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൽസും റിക്വയർമെൻറ്റ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാവിങ് എ ഡിഗ്രി, ഒരു ഡിഗ്രി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പോ ഉണ്ടായിരിക്കണം. അതുപോലെ ഗൂഗിൾ ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോബ് എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കണ്ടോ, അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് നമുക്ക് ഡിഗ്രി വേണമെന്ന് കമ്പൽസറി അല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്, പി ജി ഉള്ള ആൾക്കാർ, പിന്നെ ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ജോബിൻ്റെ ബേസിക് റെമ്യൂണറേഷൻ കണ്ടോ, 10,000 രൂപയാണ് പെർ മന്ത് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സെലക്ഷനൊക്കെ നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഇരിക്കുന്നത്.
അപ്പം നമ്മൾ കൊടുക്കുന്ന റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺ കണ്ടൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു കണ്ടൻറ് റൈറ്റിംഗ് ജോബിനെ പറ്റിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടൻറ് റൈറ്റിംഗ് ജോബും മാത്രമല്ല, ഇപ്പോൾ ഡാറ്റ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒത്തിരി ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓരോരോ ജോബിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ജോബിന് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, 40,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇതെങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വർക്കിന് മുമ്പാണെങ്കിലോ വർക്കിന് ശേഷമാണെങ്കിലോ ആരെങ്കിലും നിങ്ങളോടൊരു പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത്. അങ്ങനെയുള്ള ജോബ്സൊക്കെ ഫേക്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്പീച്ച് റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ സെൻറ്റൻസ് കമ്പോസിഷൻ, സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ, അപ്പോൾ ഇതൊക്കെ കറൻ്റ്ലി നോട്ട് ഹയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ആളെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിലപ്പോൾ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലാംഗ്വേജ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു വേക്കൻസി ഉണ്ട്, ഇപ്പോഴും കറൻ്റ്ലി ഹയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റീസെർച്ച് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്സ് ഉള്ളതിൻ്റെ ഓരോരോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാതെ ഇതിൽ കൊടുത്തതല്ലാതെയുള്ള ഓപ്പണിങ്സ് നമുക്ക് എപ്പോഴാണോ വേക്കൻ്റ് ആയിട്ട് വരുന്നത് ആ സമയത്ത് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആവുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു ജോബ്സും ഒക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല, നമ്മൾ ഇങ്ങനെയുള്ള ജോബ്സ് എല്ലാം നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോബ്സ് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ജോബുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജോബിൻ്റെ ബേസിക് സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളത് ഡിഫറൻറ്റ് സ്കില്ലാണ്, നേരത്തെ റൈറ്റിംഗ് പറഞ്ഞതുപോലെയല്ല, കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നേറ്റീവ് ലാംഗ്വേജ് വായിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പറ്റണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്, ടൈപ്പിംഗ് സ്കിൽസ്, പിന്നെ നേറ്റീവ് ലാംഗ്വേജ് റിലേറ്റഡ് കോഴ്സ് എന്തെങ്കിലും പഠിച്ചിരിക്കണം, ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നിനും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോബ് ഏതാണോ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ ഒരു ഗൂഗിൾ ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ പേര്, ഏജ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ മുമ്പത്തെ സാലറിയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സാധാരണ ഒരു ജോബ് വേക്കൻസിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനുശേഷം അവർ നമ്മളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ജോബിന് മാച്ച് ആണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം ഇൻ്റർവ്യൂസും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് തരുന്നത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ജോബ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള ജോബ് ആയിരിക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഉണ്ടാകുന്നത്. കംപ്ലീറ്റ്ലി ജോബ് വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലത്തെ സ്കാംസും ഫ്രോഡ്സും ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.